മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിങ്ങളോടൊപ്പം ഞങ്ങളും. ഇപ്പോൾ സ്കൂൾ ബാഗുകൾക്ക് പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും. ശുഭയാത്രയ്ക്ക് എപ്പോഴും ശ്രേയസ് ബാഗ്സ്. ശ്രേയസ് ബാഗ്സ്, ചുങ്കത്തറ, ന്യൂ ബസ് സ്റ്റാൻഡ്, എടക്കര. NCP അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും പൂക്കോട്ടുംപാടം SHOയ്ക്കും പരാതി നൽകി. അതിഥി തൊഴിലാളികൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയത്. അമരമ്പലം പഞ്ചായത്ത് പരിധിയിലെത്തുന്ന തൊഴിലാളികൾ കൃത്യമായ വിവരം നൽകാതിരിക്കുകയും തുടർന്ന് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്നതും കണക്കിലെടുത്താണ് പരാതി നൽകിയത്. NCP ജില്ലാ സെക്രട്ടറി ആർ പാർത്ഥസാരഥി, മണ്ഡലം പ്രസിഡന്റ് അനിൽ, ഷെബീബ്, അബ്ബാസ്, രമേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. കേരള സംസ്ഥാനത്തിലുടനീളം അതിഥി തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ അവർ പല കുറ്റകൃത്യങ്ങളിലും അവർ പ്രതികളായിട്ട് വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ NCP അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം എന്നുള്ളൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിവേദനം സമർപ്പിക്കുന്നത്. അവർ കൂട്ടമായിട്ട് താമസിക്കുന്നു. ഒരു റൂമിൽ തന്നെ എത്ര പേരാണ് താമസിക്കുന്നത് എന്നതിന് ഒരു കണക്കുമില്ല. വാടക ഈടാക്കിക്കൊണ്ട് ഒരു തലയ്ക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഉടമസ്ഥർ വാടക ഈടാക്കുന്നു. ഇതിന് ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡം വെക്കണമെന്നും അതുപോലെ തന്നെ അവർ എവിടുന്ന് വരുന്നു, ഇവിടെ താമസിക്കുന്നുണ്ടോ അതോ മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ അധികാരികൾക്ക് ഉണ്ടാകണം. അതിനാവശ്യമായ രീതിയിൽ അവരുടെ ആധാറും മറ്റു രേഖകളും പരിശോധിക്കണം. പെൺവാണിഭം, മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഈ കൂട്ടങ്ങളിൽ വ്യാപകമായിട്ട് നടക്കുന്നു. അതിലും കൃത്യമായിട്ടുള്ള പരിശോധന ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അധികാരികൾക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികാരികൾക്കും NCP അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി നിവേദനം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളാം എന്നുള്ള ഒരുറപ്പ് NCP കമ്മിറ്റിക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തകർ കൂട്ടമായിട്ട് തന്നെ. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.